പക്കി. മോളെ ഒന്നും സംഭവിച്ചിട്ടില്ലോ. മല്ലി നിനക്ക് മോളെ നാശങ്ങള് വാ. രാജാവിന്റെ സ്ഥാനപതിയായ എന്നെയും പടയാളികളെയും കഠിനമായി മർദ്ദിച്ചൊതുക്കിയവനാണ് പക്കി. അവനെ വലയെറിഞ്ഞു പിടിച്ച് കൊല്ലാനുള്ള അവസരം കിട്ടിയിട്ടും അവനെ കൊന്നില്ലല്ലേ. അല്ല, നിങ്ങൾ കണ്ടത് പക്കിയെ തന്നെയാണോ? അതെ യജമാനെ. അവൻ എന്നെ പൊക്കിയെടുത്ത് അവന്റെ മുഖത്തോട് ചേർത്ത് പിടിച്ചപ്പോ ആ മുഖം ഞാൻ വ്യക്തമായി കണ്ടു. അവൻ പക്കി തന്നെയാണ്. പക്കിക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ ആക്രമിച്ച് കീഴടക്കാൻ കഴിയില്ല യജമാനെ. അവനോടൊപ്പം ആ കാട്ടു പെണ്ണുണ്ട്. ഓ, കാണാൻ നല്ല ചെയ്യലുള്ള മല്ലിക. അത് ശരി. പെൺകുട്ടികളെ നശിപ്പിക്കുന്നതിൽ ധാർമ്മിക രോക്ഷം കൊള്ളുന്ന അവനെ ഒച്ചയ്ക്കില്ല ഞാൻ. ഞാൻ നേരിട്ട് പോയി തന്നെ അവന്റെ ജീവശ്വാസം എടുത്തിരിക്കും. അവിടെ നോക്കി പോ പാപ്പ. ആ പണം എത്ര പണം ഉണ്ടടാ? 20 പണം. 20? ചന്തയിലെ കച്ചവടക്കാരൊക്കെ തെണ്ടിക്കൂട്ടങ്ങളാ. അവരുടെ ചന്തപ്പിരിവും വകയും കണ്ടോണ്ടിരുന്ന നമ്മളും തെണ്ടിപ്പോവും. നമുക്ക് അടിമക്കച്ചവടം അങ്ങ് ബലപ്പിക്കാം പാപ്പ. കൂടുതൽ പണം ഒരുമിച്ച് കിട്ടണമെങ്കിൽ അടിമക്കച്ചവടം തന്നെ വേണം. നോക്കാമടാ. പാപ്പ. എന്തുവേണം? കുടിയിലെ അവസ്ഥ വളരെ മോശമാണ് മുതലിയാരെ. ഒരു മണി അരി വാങ്ങാൻ നിവൃത്തിയില്ല. ഭാര്യയും മക്കളും പട്ടിണിയില്ല. ഭാര്യയ്ക്കാണെങ്കിൽ ശ്വാസം മുട്ട് ദീനവുമുണ്ട്. തുള്ളി മരുന്ന് പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു പണി തരണം. ഒരു നേരത്തെ കഞ്ഞിക്കുള്ള പണം പ്രതിഫലമായി തന്നാ മതി. എന്തു പണിയും ചെയ്തോളാം. അസൈനാരുടെ ശത്രുവായ പക്കിയുടെ കൂടെ വാലാട്ടി നടന്നവനല്ലേ നീ. ഗതി കെട്ടപ്പോ പണി തേടി വരാൻ അസൈനാരെ മാത്രമേ കണ്ടോളോ. ഞങ്ങളെ കുടിയില് പല പണിക്കും ആളെ ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തരാൻ ഇവിടെ ഒരു പണിയില്ല. ഒരു തുള്ളി കഞ്ഞി വെള്ളത്തിന് പോലും ഞങ്ങളുടെ പണം നിങ്ങൾക്ക് ഉതകാൻ പാടില്ല. അങ്ങനെ കൈയൊഴിയരുത് സൈദേ. പക്കി എന്റെ സ്നേഹിതനായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷെ പക്കിയെ കൂട്ടുപിടിച്ച് യാതൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെയുള്ള എന്നെ ശത്രുവായി കാണരുത്. എന്തെങ്കിലും ഒരു പണി തരണം. നിങ്ങൾക്ക് തരാൻ പണിയൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? പോണം, കൺമുമ്പിൽ നിന്ന് പോവാൻ. സൈദേ, എന്റെ മക്കള് പട്ടിണി കിടക്കുന്നത് കാണാൻ വയ്യ. പട്ടിണിയും ദീനവുമായി വിമിഷ്ടപ്പെടുന്ന ഭാര്യയെ കാണാനും ശക്തിയില്ല. മുതലിയാരുടെ പാദം തിരുമുന്ന പണിയെങ്കിലും തരാൻ കനിവുണ്ടാവണം. ഈ മരണത്തെ എന്താടാ സീതേ ചെയ്യേണ്ടത്? നിങ്ങളുടെ മോൻ എന്ത് പ്രായമുണ്ട്? 15 വയസ്സുണ്ട്. മതിയല്ലോ,
ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ മോന് ഞങ്ങളുടെ കുടിയിൽ ഒരു പണി കൊടുത്തേക്കാം. 50 പണം നിങ്ങൾക്ക് തരികയും ചെയ്യാം. പോയി മോനെ വിളിച്ചോണ്ട് വാ. അല്ല, 50 പണം മുൻകൂറായി തന്ന് എന്റെ മോനെ കൊണ്ട് എന്ത് പണിയാ നിങ്ങൾ എടുപ്പിക്കാൻ പോണേ? മനസ്സിലായി, നിങ്ങൾ അടിമക്കച്ചവടക്കാരാണല്ലോ. എന്റെ കുഞ്ഞിനെ അടിമക്കച്ചവടക്കാർക്ക് വിൽക്കാനാണല്ലേ? അതിനെന്താ, ഇയാളുടെ പട്ടിണിയും ദുരിതവും മാറില്ലേ? നീയൊക്കെ മനുഷ്യകുലത്തിൽ പിറന്നവർ തന്നെയാണോ? കണ്ണി ചോരയില്ലാത്ത വർഗം, പരമനീചന്മാര്, നിനക്കൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ലടോ. എണീറ്റ് പോണം. മേലിൽ ഇവിടെങ്ങാനും കണ്ടുപോയ കൊന്നുകളയും ഞാൻ. കഴിക്കാൻ എന്തെങ്കിലും താമ. മനപ്പൂർവ്വം തരാത്തതാണോ മോനെ? ഇവിടെയാണെങ്കിൽ ഒരു പിടി അരിയില്ല. പുഴുങ്ങിത്തരാൻ ചേനയോ ചേമ്പോ കപ്പയോ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ഇല്ലായ്മയും ദാരിദ്ര്യവും നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടേയില്ല മക്കളെ. അമ്മേ, വിശക്കുന്നു അമ്മേ. എവിടുന്നെങ്കിലും ഭക്ഷണത്തിനുള്ള വക കൊണ്ടുവരാന്നും പറഞ്ഞ് പോയിരിക്കില്ലേ നിങ്ങളുടെ അച്ഛൻ? അച്ഛനിഞ്ഞ് വരട്ടെ, നിങ്ങൾക്ക് വിശപ്പടക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. വിഷപ്പടക്ക് എന്തെങ്കിലും കിട്ടിയോ? മോളെ, ഇല്ല. പല വീടുകളിലും ഇവിടുത്തെ അവസ്ഥ തന്നെയാ, കൊടും പട്ടിണി. ആത്മാഭിമാനം നോക്കാതെ പല പണക്കാരുടെയും വീടുകളിലും പോയി ഒരു പണമോ ഒരു പിടി അരിയോ തന്ന് സഹായിക്കാൻ ആരും തയ്യാറായില്ല. ഒരു ചീനി തുണ്ടിന് പോലും യാചിച്ചു നോക്കി. ശാപവാക്കുകളും ആട്ടിയോടിക്കലുമായിരുന്നു ഫലം. നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. ശാപം പിടിച്ച ഈ നാടും വീടും വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോകാം. ജനിച്ചു വളർന്ന് ഈ നാട് വിട്ട് എങ്ങോട്ടും പോകാൻ മനസ്സ് വരുന്നില്ല. എന്നാലും നമ്മുടെ കാര്യം പോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമെങ്കിലും ഓർക്കണ്ടേ? നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. എന്നാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഭാണ്ഡം കെട്ടി ഇറങ്ങുക. വാ മക്കളെ. ജഗദീശ്വര, എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കണേ?